ഇവിടെ ജോസഫ് വിഭാഗത്തിന് 10 സീറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ജോസ് കെ മാണി സീറ്റിന് ജോസ് കെ മാണിക്ക് ഒരു 15 സീറ്റ് എങ്കിലും കൊടുക്കണ്ടേ 10 സീറ്റ് ജോസഫിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ല അങ്ങനെ അവർക്ക് എത്ര കൊടുത്തു കൊടുക്കുന്നു എന്നതിനെ നോക്കിയല്ല ഇപ്പുറത്തെ സീറ്റുകൾ പങ്കിടുക ഇടതുപക്ഷത്തിനകത്തുള്ള കടകക്ഷികളുടെ ഓരോരുത്തരുടെയും വിജയ സാധ്യതയും അവരുടെ സ്വാധീനവും വിലയിരുത്തിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഏറെ മേഖലകളിൽ അവർക്ക് മുന്നിട്ട് നിൽക്കാൻ കഴിഞ്ഞ ഒക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക. അപ്പുറത്ത് എത്ര കൊടുക്കുന്നു എന്നതിനെ ആസ്പദമാക്കി ഇപ്പുറത്ത് എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ മേടിച്ചുകൊണ്ട് പോയിട്ട് മറ്റവർക്ക് ഇതൊന്നും നേടാനും പോകുന്നില്ല എന്നുള്ള രൂപത്തിലേക്ക് ബിജെപി ജില്ലാ പഞ്ചായത്തിലൊക്കെ എത്ര സീറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയതാ, കേരളത്തിൽ എത്ര സീറ്റ് അവർ വാങ്ങിച്ചു, പലയിടത്തും നേടാൻ കഴിഞ്ഞോ? ഒരുകൂടെ മുനിസിപ്പാലിറ്റി പോലും നേടാൻ പറ്റിയില്ല ബിജെപി. ഒരു ഇരുകിയിലെ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിലൊക്കെ നമ്മൾ കണ്ടു. ഇപ്പൊ ബി ജെ എസ് പി പാർട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പാർട്ടിയല്ലല്ലോ, കൊടിയില്ല, ചിഹ്നമില്ല, രജിസ്ട്രേഷൻ ഇല്ല, അതോടൊപ്പം തന്നെ ഒരു പാർട്ടിയായി അംഗീകരിക്കുന്ന രൂപത്തിൽ എവിടെയും ഒരു അംഗീകാരമില്ല. അപ്പൊ ഇനി പുതിയതായി അവർക്കൊരു രജിസ്ട്രേഷൻ ഏതെങ്കിലും പാർട്ടിയുടെ കൂടെ ഉണ്ടാക്കണം, അതോടൊപ്പം തന്നെ ചൊടി ഉണ്ടാക്കണം, ചിഹ്നം ഉണ്ടാക്കണം. ജോർജ്, വി എൻ വാസവനെ മത്സരിക്കാൻ പറ്റിയ മണ്ഡലം ഏതുണ്ട് കോട്ടയത്ത്? സിബിസി ജോർജ്, എന്റെ ചോദ്യം, വി എൻ വാസവന് മത്സരിക്കാൻ പറ്റിയ മണ്ഡലം ഏതുണ്ട് കോട്ടയത്ത്? വി എൻ വാസവൻ അടക്കമുള്ള ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കുന്നുണ്ട്. വി എൻ വാസവൻ നിൽക്കേണ്ടത് കോട്ടയത്താണ് എന്റെ അഭിപ്രായത്തിൽ. കാരണം കോട്ടയത്ത് വളരെ അത് തന്നെയല്ല, വാസവൻ ഏറ്റവും വേണം നിൽക്കാം. പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയായിട്ട് എപ്പോഴും ഫൈറ്റ് ഗുണമാവില്ല, എപ്പോഴും ഉമ്മൻചാണ്ടിയുടെ യുദ്ധം ചെയ്യാൻ പോകണ്ട. ഇത്തവണ വാസവനാണ് പുതുപ്പള്ളിക്ക് മത്സരം ഉണ്ടാവും, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ വാസവൻ കൂടെ ഒരു എം എൽ എ ആയിട്ട് വരണം എന്ന് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് വാസവൻ ഏറ്റുമാനൊന്ന് ഫൈറ്റ് ചെയ്യാം, ജയിക്കാൻ പറ്റും. അല്ലെങ്കിൽ കോട്ടയം ഫൈറ്റ് ചെയ്യാം, അതായിരിക്കും നല്ലത്. പകരം കോട്ടയം സി പി ഐ കൊടുക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പൊ ശ്രീവാസവൻ കേറി അതിനകത്ത് പിടിച്ചോ. അപ്പൊ എനിക്ക് തോന്നുന്നു ശ്രീവാസവൻ കോട്ടയം നോക്കി വെച്ചിട്ടുണ്ട്. വാസവൻ കോട്ടയത്ത് നല്ല സീറ്റാണ്, കോട്ടയത്ത് നല്ല ഫൈറ്റ് ഉണ്ടാവും. ഏറ്റുമാനൂർ വാസവൻ ജയിക്കാന്ന് ഉറപ്പുള്ള സീറ്റാ, ഞാൻ വാസവൻ ജയിക്കണം എന്ന് അഭിപ്രായക്കാരനാണ്. അതുകൊണ്ട് പറയാം, വാസവൻ ഏറ്റുമാനൂർ നിൽക്കട്ടെ. ഏറ്റുമാനൂരാണോ തീരുമാനിച്ചിരിക്കുന്നത്? മനസ്സിലെന്താണെന്ന് പറയൂ ശ്രീവിയൻ വാസവൻ. ഇല്ല, ഞങ്ങള് സാധാരണഗതിയിൽ എവിടെ മത്സരിക്കണമോ എങ്ങനെ മത്സരിക്കണമോ മത്സരിക്കേണ്ടെന്നോ ഒന്നും സ്വന്തമായി തീരുമാനിക്കുന്ന കൂട്ടരല്ലല്ലോ. അതൊക്കെ ഞങ്ങളുടെ പാർട്ടി വരുമ്പോ ആദ്യം സീറ്റ് വിഭജിക്കും, സീറ്റ് കഴിയുമ്പോ ആരൊക്കെ സ്ഥാനാർത്ഥിയാവും, അതെല്ലാം പാർട്ടിയുടെ ഉന്നത നേതൃത്വം സംസ്ഥാന സമിതിയാണ് തീരുമാനിക്കുക. അല്ലാതെ വ്യക്തികൾ ഇങ്ങനത് മത്സരിക്കണതോ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളോ അല്ല ഞങ്ങളുടെ ഇതുപോലൊരു പാർട്ടി നടക്കുക. അത് രീതിയല്ല, സംഘടനാ രീതിയല്ല.